കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയ കരാർ പുനഃസ്ഥാപിച്ച സർക്കാർ നടപടി സ്റ്റേ ചെയ്ത് അപ്പലേറ്റ് ട്രിബ്യൂണൽ. ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി നൽകാനാകില്ല എന്ന് കമ്പനികൾ അറിയിച്ചു. അതേസമയം വൈദ്യുതി വകുപ്പിന് തിരിച്ചടിയായ ട്രിബ്യൂണൽ വിധിക്കെതിരെ നിയമവിദഗ്ധരുമായി ആലോചിച്ച് അപ്പീൽ പോകാനാണ് സർക്കാരിന്റെ നീക്കം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കരാറാണ് ഇപ്പോൾ വീണ്ടും റദ്ദാക്കിയിരിക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയ കരാറാണ് സാങ്കേതിക തടസ്സം കാരണം അന്ന് റദ്ദു ചെയ്തത്. പിന്നീട് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായപ്പോൾ പിണറായി സർക്കാർ ആ കരാർ പുനഃസ്ഥാപിച്ചിരുന്നു. യൂണിറ്റിന് 4.29 രൂപയ്ക്ക് 25 വർഷത്തേക്കാണ് കരാർ. 3 കമ്പനികളിൽ നിന്ന് 472 മെഗാവാട്ട് വൈദ്യുതിയായിരുന്നു ഈ നിരക്കിൽ വാങ്ങിയിരുന്നത്. ഇതിനെതിരെ കമ്പനി നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി നൽകാനാകില്ല എന്നാണ് കമ്പനികളുടെ നിലപാട്. അപ്ലൈ ട്രിബ്യൂണലാണ് കരാർ റദ്ദാക്കി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. KCBക്കും സർക്കാരിനും കനത്ത തിരിച്ചടിയായി മാറുകയാണ് കോടതി വിധി. അതേസമയം വിധിയിൽ തുടർ നടപടിക്കൊരുങ്ങുകയാണ് വൈദ്യുതി വകുപ്പ്. നിയമവിദഗ്ധരുമായി കൂടിയാലോചനയ്ക്ക് ശേഷം അപ്പീൽ പോകാനാണ് സാധ്യത. അടുത്ത വേനലിന് മുമ്പ് പുതിയ കരാർ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കാകും വൈദ്യുതി വകുപ്പ് നീങ്ങുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം.